ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ പി എസ് സി ചങ്ങാതി. ഇന്ന് നമ്മൾ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, അന്താരാഷ്ട്ര തലത്തിലുള്ള പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഇന്ന് പഠിക്കാം. യു എൻ ഇ പി, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. ഇത് പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണ്. അപ്പോൾ യു എൻ ഇ പി എന്ന് പറയുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണ്. സ്ഥാപിതമായത് 1972 ജൂൺ 5 ജൂൺ 5 പരിസ്ഥിതി ദിനം. ഇതിൻ്റെ ആസ്ഥാനം നെയ്റോബിയാണ്, കെനിയയിലെ നെയ്റോബിയാണ് യു എൻ ഇ പിയുടെ ആസ്ഥാനം. ഇതിനൊരു പ്രത്യേകതയുണ്ട്, സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ഫലമായിട്ട് സ്ഥാപിതമായ സംഘടനയാണ് യു എൻ ഇ പി. സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ഫലമായി സ്ഥാപിതമായ സംഘടനയാണ് യു എൻ ഇ പി. അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഗ്രീൻ പീസ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിഷവസ്തു നിക്ഷേപം, സമുദ്ര മലിനീകരണം, വനനശീകരണം എന്നിവ തടയുകയാണ്. അപ്പം 1971 നെതർലൻഡിലെ ആംസ്റ്റർഡാം ആസ്ഥാനമാക്കി ആരംഭിച്ച ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ ലക്ഷ്യമാണ് എന്താ, വിഷവസ്തു നിക്ഷേപം, സമുദ്ര മലിനീകരണം, വനനശീകരണം എന്നിവ തടയുക എന്നാണ് ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ ലക്ഷ്യം. അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് അവയുടെ ആവാസ കേന്ദ്രങ്ങൾ തന്നെ, അല്ലെങ്കിൽ അവയുടെ അവർ വസിക്കുന്ന സ്ഥലത്ത് തന്നെ അവയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പ്രകൃതി സംഘടനയാണ് WWF. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ അവർ വസിക്കുന്ന സ്ഥലങ്ങൾ തന്നെ, അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പ്രകൃതി സംഘടനയാണ് WWF. ഇത് രൂപം കൊണ്ടത് 1961. ഇതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. ഇതിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. അതായത് പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് കെനിയയിൽ ആരംഭിച്ച സംഘടനയാണ്. ഇതിൻ്റെ സ്ഥാപക പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വാൻകാരി മാതായാണ്. അപ്പം ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപക വാൻകാരി മാതായി. കാടിൻ്റെ കൂട്ടുകാരി എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. എന്താണ്, കാടിൻ്റെ കൂട്ടുകാരി എന്നാണ് വാൻകാരി മാതായി അറിയപ്പെടുന്നത്. ഈ സംഘടന രൂപം കൊണ്ടത് 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് രൂപം കൊണ്ടത്. കാടിൻ്റെ കൂട്ടുകാരിയെ വാൻകാരി മാതയ്ക്ക് 2004 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ഓർത്തിരിക്കണം, 2004 വാൻകാരി മാതയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ സംഘടനയാണ് IUCN, ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ സംഘടന. ഇതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. ഈ സംഘടന രൂപം കൊണ്ടത് 1948. ഇതിന് പ്രത്യേകതയുണ്ട്, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഈ സംഘടനയാണ്. നമ്മൾ മിക്കതും പഠിച്ചിട്ടുണ്ട് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ ജീവി എന്നൊക്കെ പറഞ്ഞപ്പം. ഇങ്ങനെ റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടനയാണ് IUCN. ഇന്ന് നമ്മൾ പഠിച്ചത് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. ഗ്രീൻ പീസ്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. മിക്ക പരീക്ഷകളിലും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ പ്രാധാന്യത്തോടെ എല്ലാവരും പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.